ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീട്ടിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കുവാൻ വേണ്ടി, ശ്രദ്ധയോടുകൂടെ കേൾക്കുവാൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇനിയും കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പല വിദ്യാർത്ഥികളും പല മേഖലയിൽ നിന്നും മെസ്സേജായിട്ടും കോളായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം മറ്റ് ഓരോ യൂണിവേഴ്സിറ്റിയിലും വ്യത്യസ്തമായിട്ടുള്ള അഡ്മിഷൻ രീതിയാണ്. ചില യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കോളേജിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് പെർമനൻറ്റും അതേപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കണം. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതേ രീതിയിലാണോ എന്നുള്ള സംശയം വിദ്യാർത്ഥികൾക്കുണ്ട്. കഴിഞ്ഞ വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, എന്നാലും വിദ്യാർത്ഥികൾ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ മാൻഡേറ്ററി ഫീ, യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ ആണ് ഇപ്പോൾ അടയ്ക്കേണ്ടത്. യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി ഫീ അടച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻ്റായിട്ടും അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടും അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ 25/6/2024 വരെ വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാൻഡേറ്ററി ഫീ അടക്കുവാൻ സാധിക്കുന്നതാണ്. മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ പ്രവേശിപ്പിക്കുന്നതല്ല. കാരണം നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആകുന്നതായിരിക്കും, പിന്നെ ഒരു ഓപ്ഷൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ 25/6/2024 നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് മാൻഡേറ്ററി ഫീ അടക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അഞ്ചാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ആ അഞ്ചാമത്തെ ഓപ്ഷനിൽ മുകളിലെ നാല് ഓപ്ഷനിൽ നിങ്ങൾക്ക് രണ്ട് കോളേജുകൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ രണ്ട് കോളേജ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുവാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് 24 നാളെ വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അതായത് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സമയമുണ്ട്. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക, പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച കോളേജിൽ തന്നെ, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്ത കോളേജിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത്, അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുമെന്നുള്ളത് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം നിങ്ങൾ ഒന്നാമത് കൊടുത്ത ഓപ്ഷൻ ഏതാണോ ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വർഷം ആ കോളേജിൽ തന്നെ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അല്ല ഏത് യൂണിവേഴ്സിറ്റിയിലായാലും ഒന്നാമത് ലഭിച്ച ആ ഓപ്ഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നിങ്ങൾ പെർമനൻ്റായിട്ട് തന്നെ എടുക്കണം. അതിൽ നമുക്ക് യാതൊരു മാറ്റവും വരുത്തുവാൻ സാധിക്കില്ല. ഇനി അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ പിന്നീടുള്ള ഒരൊറ്റ ഓപ്ഷൻ വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ പറയുന്ന ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ പിന്നീട് ഏതെങ്കിലും മാനേജ്മെൻറ് സീറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ വാങ്ങേണ്ട ഒരു സാഹചര്യം വരും. അല്ലാതെ വേറെ ഓപ്ഷനൊന്നും നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ട് അലോട്ട്മെൻറ്റോട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് മാൻഡേറ്ററി ഫീ എടുക്കുക. ഇനി അതേപോലെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ശ്രദ്ധിക്കുക, 27/6/2024 പ്രസിദ്ധീകരിക്കും. അപ്പോൾ 27/6/2024 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ തീർച്ചയായും നമ്മുടെ ഈ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 27/6/2024 നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. നേരത്തെ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അതേ കോളേജിൽ തന്നെ ആണെങ്കിലും ഇനിയല്ല നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ വിദ്യാർത്ഥികളും, അതായത് പെർമനൻ്റ് ആയിട്ടാണെങ്കിലും ടെമ്പററി ആയിട്ടാണെങ്കിലും, നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അതിൻ്റെ ടൈം ശ്രദ്ധിക്കുക, അതായത് 27/2/2024 മുതൽ 2/7, അതായത് July 2 വരെയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. ഈ സമയത്ത് മാത്രമാണ്, ശ്രദ്ധിക്കുക, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള ഈ 2/7/2024 വിദ്യാർത്ഥികളുടെ കോളേജിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് പെർമനൻ്റായിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ വിദ്യാർത്ഥിയും കോളേജിൽ പോയിട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കണം. ഇനി അഡ്മിഷൻ സമയത്ത് പല വിദ്യാർത്ഥികളും TC ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും TC ഉൾപ്പെടെയുള്ള മുഴുവൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും, അതായത് നിങ്ങൾ പെർമനൻ്റ് ആണെങ്കിലും ടെമ്പററി ആണെങ്കിലും ഒറിജിനൽ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ ഈ പറയുന്ന സമയത്ത് കോളേജിൽ പോയിട്ട്
നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇനി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിലെ, അതായത് സെമസ്റ്റർ ട്യൂഷൻ ഫീ ഉൾപ്പെടെ മുഴുവൻ ഫീസുകളും നിങ്ങൾ അടയ്ക്കണം. അതൊക്കെ നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ടെമ്പറേറി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോളേജിൽ പോയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, ബാക്കി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ക്വാട്ട റിപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിലും അത്തരത്തിലെ വിദ്യാർത്ഥി ഉടൻ തന്നെ നാളെ തന്നെ, അതായത് 24 തന്നെ വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി ക്വാട്ട റിപ്പോർട്ട് ചെയ്യുക. അതായത് കമ്മ്യൂണിറ്റി ക്വാട്ട റിപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ, ഇതിനകത്ത് നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ക്വാട്ട എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ക്വാട്ട റിപ്പോർട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങളുടെ ആ കോളേജിൽ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ റാങ്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ക്വാട്ടയിലൂടെ നിങ്ങൾ ആ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് ഒക്കെ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് 29/6/2024 കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതേപോലെ PWD ക്വാട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതേപോലെ സ്പോർട്സ് ക്വാട്ട റാങ്ക് ലിസ്റ്റ് 1/7/2024 സ്പോർട്സ് ക്വാട്ട റാങ്ക് ലിസ്റ്റും യൂണിവേഴ്സിറ്റി അതത് കോളേജുകൾ വെച്ച് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അതേപോലെ വളരെയധികം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്. 1/7/2024 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് കോളേജിൽ പോയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നിർബന്ധമായിട്ട് എടുക്കണം. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റ് ഹയർ ഓപ്ഷൻസ് നിലനിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും കോളേജിൽ മാറിയിട്ടുണ്ടെങ്കിൽ, ഹയർ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ആ ബന്ധപ്പെട്ട കോളേജിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 5/7/2024. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷവും ഒരുപാട് കോളേജുകൾ വേക്കൻസി വരും. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റും വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അഡ്മിഷൻ സാധ്യതയുണ്ട്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, തേർഡ് അലോട്ട്മെൻറ്റ് കൂടി നിങ്ങൾക്കുണ്ട്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ കിട്ടാതെ നിങ്ങൾ ജസ്റ്റ് താല്പര്യമില്ലാത്ത ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിലും അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെൻറ്റ് 5/7/2024 ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥി ചോദിച്ചുകൊണ്ട് ഇരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമോ നിങ്ങൾ തീർച്ചയായിട്ടും കോളേജിൽ പോയിട്ട് ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളെ ഒരിക്കൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും, അതായത് എല്ലാ കോഴ്സുകളുടെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്, അതായത് ഡിഗ്രി, PG, BEd, അതേപോലെ DLED, LBS ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് നിങ്ങളെ ഈ ചാനൽ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും നമ്മുടെ നോട്ടിഫിക്കേഷൻ ലൈവായിട്ട് ലഭിക്കുവാൻ വേണ്ടി ജസ്റ്റ് ബെല്ലൈക്കൻ നിങ്ങൾ എനാബിൾ ചെയ്ത് വെക്കുക. പരമാവധി ഇത്തരത്തിലെ വീഡിയോകൾ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.